കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കെതിരായി പ്രതിഷേധത്തിന്റെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചവരെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അവരെ രക്ഷപ്പെടുത്താൻ നടത്തിയ രക്ഷാപ്രവർത്തനമാണെന്നും ആ രക്ഷാപ്രവർത്തനം നടന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാകുമായിരുന്നെന്നും ആ രക്ഷാപ്രവർത്തനം ഇനിയും തുടരണം എന്നുമാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത്. മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമാണ് എന്ന് വിശേഷിപ്പിച്ച ആ സംഭവത്തെക്കുറിച്ച് അവിടെ പോലീസ് അന്വേഷണം നടത്തി ഇട്ടിരിക്കുന്ന FIR പറയുന്നത് CPM DYFI SFI പ്രവർത്തകരായ 1 മുതൽ 14 പ്രതികളടക്കം കണ്ടാൽ അറിയാവുന്ന 20 പേർ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ന്യായ വിരോധമായി സംഘം ചേർന്ന അന്യായക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുധീഷ് വെള്ളച്ചാൽ എന്നയാളെ തടഞ്ഞു നിർത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മാരകായുധമായി ഹെൽമറ്റും ചെടിച്ചട്ടിയും ഇരുമ്പ് വടിയും ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. തടയാൻ ചെന്ന അന്യായക്കാരനെയും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നും സംഭവത്തിന് കാരണം രാഷ്ട്രീയ വിരോധവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചുള്ള വിരോധമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി DYFIക്കാരും SFIക്കാരും ചെയ്തത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് വിശേഷിപ്പിച്ച കാര്യം മനഃപൂർവമായി കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിലുള്ള പ്രതിഷേധത്തിൻ്റെ വിരോധം കൊണ്ട് നടത്തിയ വധശ്രമമാണ് എന്ന് പോലീസ് FIR ഇട്ടിരിക്കുക. ഈ മുഖ്യമന്ത്രി ഇനി ഒരു നിമിഷം ഈ കസേരയിൽ ഇരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് തുടരണമെന്നാണ് ആഹ്വാനം ചെയ്തത്. അതായത് ഈ വധശ്രമം പോലുള്ള ചെടിച്ചട്ടിയും ഇരുമ്പുവടിയും അതുപോലെ ഹെൽമറ്റും വെച്ച് ആക്രമിച്ച ഈ വധശ്രമം ഇനി ഇതും ഇതുപോലെ തുടരണം എന്ന് ആഹ്വാനം ചെയ്തൊരു മുഖ്യമന്ത്രിക്ക് ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹതയുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞത് ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണെന്നാണ് പിണറായി വിജയൻ. ഇന്ന് ഞാൻ പറയുന്നു ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ക്രിമിനലാണ്. കാരണം വധശ്രമമാണ് എന്ന് പോലീസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് പറയുന്ന ഒരു കാര്യം ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുകയും അത് തുടരണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എത്ര ക്രൂരമായ ആക്രമണമാണ് നടന്നത്! ഒരാൾ IC യൂണിറ്റിലാണ്. സഞ്ജു സന്തോഷ് എന്ന് പറയുന്ന പ്രവർത്തകൻ്റെ ചെവിക്ക് ഹെൽമറ്റ് വെച്ചും ഇരുമ്പ് പൊടിക്കും വെച്ച് അടികൊണ്ട് അയാളെ കേൾവി ശക്തി നഷ്ടപ്പെട്ടിരിക്കുക. ഇതാണ് ഈ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം, ജീവൻ രക്ഷാപ്രവർത്തനം. എത്ര സ്റ്റിച്ചുകളാണ് അവർക്ക് എല്ലാം! ആ പെൺകുട്ടിയുടെ കയ്യിൽ ഹെൽമറ്റ് വെച്ച് അടിച്ച് കൈയൊടിഞ്ഞിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് IC യൂണിറ്റിലാണ്. ഒരാളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ തുടരണമെന്നാണ് ഈ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. ഇയാളുടെ മനസ്സെത്ര നികൃഷ്ടമാണ്, എത്ര ക്രൂരമായ മനസ്സാണ്, ക്രിമിനലുകളെ തോപ്പിക്കുന്ന മനസ്സാണ് ഈ മുഖ്യമന്ത്രിക്ക്. ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ഇയാൾക്കല്ലാതെ ഈ കസേരയിലിരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? എന്താണ് അഹങ്കാരം, അധികാരത്തിൻ്റെ ധാർഷ്ട്യം തലയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രിക്ക്. ഇയാൾ ചുറ്റും കാണുന്ന പോലീസും എല്ലാ കാലവും 1000 പോലീസുകാരുടെ നടുവിൽ 42 വാഹനങ്ങളുടെ അകമ്പടിയിൽ നടക്കുന്നത് എന്നും നടക്കാം എന്നാണ് വിചാരം. എന്നും ഈ രാജാവിൻ്റെ മനസ്സാണ്, രാജാവിനെ ആണെന്ന് കരുതിയിട്ടാണ് നടക്കുന്നത്. ഇത് രാജഭരണമല്ല കേരളത്തിൽ. എന്തൊരു വൃത്തികേടാണ്! കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മുഖ്യമന്ത്രി ഈ രീതിയിൽ ക്രിമിനലുകൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ട്? ഇനിയും തുടരണം, കലാപത്തിന് ആഹ്വാനം ചെയ്യാണ് കേരളത്തിൽ. പ്രതിഷേധത്തിൻ്റെ കരിങ്കൊടി കാണിച്ചാൽ അവരെ ഇതുപോലെ അവരെ കൊല്ലണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അവരുടെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് ഓമന പേരിട്ടിട്ട് അവരെ കൊല്ലണമെന്ന് പറയുന്നു. നാട്ടുകാരുടെ ചെലവിൽ നാണമില്ലാതെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കള്ളപ്പിരിവ് നടത്തുന്ന നവകേരള സദസ്സ്, എന്നിട്ട് ചീഫ് സെക്രട്ടറി, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറിയെ കൊണ്ടൊരു സ്വാഗത പ്രസംഗം, അതിനുശേഷം മുഖ്യമന്ത്രി